ഫിലിപ്പിയ ലേഖനം രണ്ടാമത് അധ്യായം അതിന് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആരെങ്കിലും ഈ ഒരു ടൈറ്റിൽ എഴുതുന്നുണ്ടെങ്കിൽ ദ നെയിം എബവ് എവ്രി നെയിം, സകല നാമത്തിലും മേലായ നാമം എന്ന് കുറിക്കാം. സകല നാമത്തിലും മേലായ നാമം. നാം എല്ലാവരും പ്രഥമമായി അറിയപ്പെടുന്നത്, our primary identity is our name. നമ്മുടെ പേരാണ് നമ്മുടെ പ്രാഥമികമായ ഐഡൻറ്റിറ്റി. എന്നാൽ ഇന്ന് രാവിലെ നാം പറയുന്ന ഒരു പേരുണ്ട്, അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ പേര് വലുതാ. ആ പേര് സകല നാമത്തിലും മേലായ നാമമാ. ഇന്ന് രാവിലെ നാം ആരാധിക്കുന്നത് ആ പേരുകൊണ്ടാ. ഇന്ന് രാവിലെ നാം നൃത്തം ചെയ്യുന്നത് ആ പേരുകൊണ്ടാ. ഇന്ന് പകൽ നാം പുകഴ്ച പറയുന്നത് ആ പേരുകൊണ്ടാ. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് ആ പേരാ. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത് ആ പേരാ. ഇന്ന് രാവിലെ ഇതിന്റെ മധ്യേ ആ പേരുണ്ട്, സകല നാമത്തിലും മേലായ നാമോ. ഇതെവിടെയും പറയാൻ പറ്റിയ പേരാ. ഇതിനകത്ത് ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. ഇതിന് പുറത്ത് ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. രോഗത്തിൽ ഇരിക്കുന്നവനോട് ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. ബന്ധനത്തിൽ ഇരിക്കുന്നവനെ തലയിൽ ഈ കൈവച്ച് ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. തകരുന്ന കുടുംബത്തിൽ ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. വേദന അനുഭവിക്കുന്നവനോട് ഈ പേര് പറഞ്ഞാൽ ശക്തിയുണ്ട്. ഇത് പറയാൻ നമുക്ക് ലജ്ജയില്ല, കാരണം ഈ പേര് സകല നാമത്തിലും മേലായ നാമമാ. നമ്മുടെ കുടുംബങ്ങൾക്ക് ഗതി വരുത്തിയത് ഈ പേരാ. നമുക്ക് അഡ്രസ്സ് തന്നത് ഈ പേരാ. നമുക്ക് മാന്യത തന്നത് ഈ പേരാ. നാം ആരാധിക്കുന്ന ഈ പേരാ. അടകതലര വലര ഘടകതലര ഭക്ഷരാധരാധര ഞാൻ വ്യാഴാഴ്ച ആകുമ്പം പാട്ടുകാർക്ക് പാട്ട് ഞാൻ കൊടുക്കും, ഇന്ന വിഷയ പ്രസംഗിക്കുന്നു. പക്ഷെ ഞാനത് മാറ്റി. സഭ ഈ ഒരു മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തമ്പുരാൻ എൻ്റെ ഹൃദയത്തോടെ ഇടപെട്ടു ഈ പേര്. ഹല്ലേലൂയ. കഥ പറഞ്ഞാരെ എൻ്റർടൈൻ ചെയ്യണ്ട, കഥ പറഞ്ഞാരെ എൻ്റർടൈൻ ചെയ്യണ്ട, വേറെ ഒരു പേരും പറയണ്ട. ഇത് ദൈവസഭയിൽ ഉയർത്തിയാൽ, ഇവൻ ഇതിൻ്റെ നടുക്ക് ഉയർത്തപ്പെട്ടാൽ, അവൻ്റെ പേര് ഇതിൻ്റെ മധ്യ ഉയർത്തപ്പെട്ടാൽ, ഇതിന് മധ്യ ദൈവം ദൈവപ്രവർത്തികളായിരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മെസ്സേജുകൾ വന്നു കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ടെസ്റ്റിമണി പറഞ്ഞ സഹോദരിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്കറിയാം.
ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് എന്നോടൊരു ടെസ്റ്റിമണി ഷെയർ ചെയ്തേക്കുക. ഒരു കുടുംബമുണ്ട്, ഹസ്ബൻഡും വൈഫും തകർച്ചയുടെ വക്കിലായി. അവരെ പിരിയാൻ ഒരു വക്കീലിനെ പോയി കണ്ടു. അന്നേരം അവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ആദ്യത്തെ ദിവസം രണ്ടുപേര് രണ്ടായിട്ട് വന്നു. പക്ഷെ ദൈവദനം പറഞ്ഞ് ആരാധന നടന്നപ്പോൾ ആരും പറയാതെ രണ്ടുപേരും ഒരുമിച്ച് മുന്നിൽ വന്നു. നാളുകൾ കൂടി രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് നിർത്തി പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്കൊരു വിടുതൽ കൊടുത്തു. ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയുകയാ, ഈ പേരിന് ഭയങ്കര ശക്തിയുണ്ട്. നിന്റെ ജീവിതങ്ങൾ നിന്റെ കുടുംബത്തെ തൊടാ, നിന്റെ തലമുറകളെ തൊടാ, നിന്റെ ശരീരത്തെ തൊടാ, നിന്റെ അവസ്ഥകളെ തൊടാൻ ഈ പേരിന് ശക്തി ഉണ്ട്. ഫിലിപ്പിയിലെ ദൈവജനത്തോട് ജയിലിൽ കിടന്ന് പറയുക, ജയിലിൽ കിടന്ന് പറയുക. അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനങ്ങളിൽ കോണ്ടന്റും ഉണ്ട്, ഇമോഷനും ഉണ്ട്. There is a content always, but then there is an emotion. കൊരിന്ത്യ ലേഖനത്തിൽ ഇമോഷൻ ഇച്ചൊരു ആങ്കറാ. ഗലാത്യ ലേഖനത്തിൽ ഇമോഷൻ സർപ്രൈസാ. ഇത്രയും വേഗത്തിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് സർപ്രൈസാ. പക്ഷെ ഫിലിപ്പി ലേഖനത്തിലെ ഇമോഷൻ സന്തോഷമാ, ഭയങ്കര സന്തോഷമാ. കർത്താവിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ സോഴ്സ് കർത്താവാ. ഞാൻ പറഞ്ഞില്ലേ, ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരും. ഓ റാഷാഖാബാബ, ഈ പേരുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും. കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടേച്ചാ അവരിങ്ങനെ. അപ്പോസ്തലൻ പറഞ്ഞു 13 ഒരു ഭയങ്കര ഉപവാസ പ്രാർത്ഥന നടന്ന്, വെളിപ്പാടുണ്ടായി, ദർശനമുണ്ടായി, പ്രവചനമുണ്ടായി, പെന്തക്കോസ്ത് സഭയിൽ ഇതെല്ലാം ഉണ്ടാകണം. അപ്പം അന്നേരം പറഞ്ഞു, എൻ്റെ വേലയ്ക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കാൻ പറഞ്ഞു. 14 15 വന്നപ്പോൾ നാം കാണുന്നത് ഈ ദൈവം പറഞ്ഞ രണ്ടുപേരെ ഉള്ളായിരുന്നു. മർക്കോസിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ദൈവാത്മാവ് പറഞ്ഞ രണ്ടുപേരുടെ കൂട്ടത്തിൽ മനുഷ്യൻ ഇഷ്ടത്ത ഒരാളെയും കൂടെ കൂട്ടി. 15 പകുതി വലതുവശത്ത് താഴെ ആ മൂന്നാമത്തെ ഖണ്ഡികയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേന് ഇവരും ഉഗ്രവാദം ഉണ്ടായി. പൗലോസ് പറഞ്ഞു, പുള്ളിയെ നമുക്ക് വേണ്ട, പകുതി വന്നേച്ച് തിരിച്ചു പോയ ആളാ, പ്രശ്നമുണ്ട്, വേറെ ടീമിനെ എടുത്തു. അങ്ങനെ ഈ ഇമോഷൻ ഇതെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ പൊക്കൊണ്ടിരുന്നപ്പോൾ രാത്രി ദൈവാത്മാവ് ഇടപെട്ട് ആസിയയ്ക്ക് പോകാൻ ഉടുപ്പ് വന്ന് തയ്പ്പിച്ച് വന്ന ആളോട് പറഞ്ഞു, വേറെ സ്ഥലത്ത് ഞാൻ നിന്നെ വിടുക. മക്കളുടെ പുരുഷൻ ദർശനത്തിൽ അവിടെ നേരെ ചെന്ന്, അവിടെ ഒരു പള്ളി ഇല്ലായിരുന്നത് കൊണ്ട് വഴിവക്കൽ അല്ല പുഴവക്കലിരുന്ന് സംസാരിച്ചു. ലുദിയയുടെ ഹൃദയം തുറന്നു, ദൈവപ്രവൃത്തി കണ്ട സഭയാ. അപ്പോൾ പൗലോസ് ഇതെല്ലാമായിട്ടും ഭയങ്കര ഡെലിവറൻസും ദൈവപ്രവൃത്തി എല്ലാം കണ്ടിട്ട് പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടും സംശയവും എല്ലാം ഒന്ന് അവിടെ കിടന്ന് തൻ്റെ ഇടത്തോടെ പറയുക. ഇന്നലെ ആരോ പറഞ്ഞതുപോലെ അല്ലല്ലോ, യോഹന്നാൻ തീരുന്നിടത്ത് യേശു എഴുന്നേക്കും, യേശു തീരുന്നിടത്ത് അപ്പോസ്തലന്മാർ എഴുന്നേക്കും, അപ്പോസ്തലന്മാർ എഴുന്നേക്കുന്നിടത്ത് അടുത്തവർ എഴുന്നേക്കും. ഇന്ന് പകലും ഈ നാമം വിളിച്ച് പറയാൻ കാരണം എന്നാണെന്ന് അറിയാം. അതുകൊണ്ട് പൗലോസ് പറയാൻ, ഞാൻ ഇകത്ത് കടക്കുന്നതിനകത്ത് ഒരു വിഷയവും ഇല്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. ഓ ഹല്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ ഒരു രാജ്യത്തിന് തടയാൻ പറ്റത്തില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ ഒരു വെപ്പണ് തടയാൻ പറ്റത്തില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തിന് ഒരു പവറിന് തടയാൻ പറ്റത്തില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ ഒരു അഡ്മിനിസ്ട്രേഷന് തടയാൻ പറ്റത്തില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ കമ്മ്യൂണിസത്തിന് തടയാൻ പറ്റത്തില്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന നാമത്തെ വാളിന് തടയാൻ പറ്റത്തില്ല. ഈ നാമം സകല നാമത്തെക്കാളും മേലായ നാമമാണ്. ഞാൻ ചിലരോട് വിരൽ ചൂണ്ടി പറയുക, നീ ദൈവസന്നിധിയിലിരുന്ന് യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകൽ പ്രാപിച്ചിട്ട് നീ വാ തുറന്ന് 10 പ്രാവശ്യം പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ മുറിയിൽ നടന്ന് പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. നിനക്ക് പ്രയാസമുള്ള വിഷയം എഴുതി അതിന്മേൽ കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ മേലാത്ത ഇഷ്യൂ ദൈവസന്നിധിയിൽ വെച്ചിട്ട് കരം നീട്ടി പറ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് വരെ പവർ കുറയാത്ത ഒരു നാമമാ യേശുവിൻ്റെ നാമം. മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. 15 നമ്പർ 1,
ഒരു സുപ്രാവത്തെ സംഭവിച്ചാണ് ഇത്. നിങ്ങൾ എപ്പോഴും സമയം തരണോ എനിക്ക്? എൻ്റെ ഒരു കുഴപ്പം എന്നു ചോദിച്ചാൽ, നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ അല്ലല്ലോ കുക്ക് ചെയ്യുന്നത്, ആണോ? കുക്ക് ചെയ്യുന്ന എല്ലാം ഓട്ട് കഴിപ്പിക്കാനും ഞാൻ പിന്നെ ബാക്കി കഴിച്ചോളാം. അതുകൊണ്ട് പിന്നെ എപ്പോഴേ സമയമുള്ള വിശദീകരിക്കുക എങ്കിലും ഞാൻ തൊട്ട് പറയാം. യേശുവിനൊരു സുപ്രഭാതത്തിൽ നടന്ന അല്ലിത്, ഭയങ്കര പ്രോസസ്സാണ് ഇത്. നമ്മളും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നമ്പർ വൺ ഒന്ന് എഴുതിക്കോ. ഹീ ഹംബിൾഡ് ഇൻ ഹിസ് ഇൻകാർണേഷൻ. ഒന്നാമത് സംഭവിച്ചത് ആരാ വായിച്ചത്? വായിച്ചോ. അവൻ 6-8 6-8 വാക്യങ്ങൾ. ആ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിക്കണേ, ഏഴെന്ന സാധാരണ ഒരുവിധപ്പെട്ട ഇംഗ്ലീഷ് വേർഷനിലെല്ലാം, പക്ഷെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കൊണ്ട് എട്ടാമതൊന്നും കൂടി എനിക്ക് കിട്ടി. എട്ട് താഴ്ചകൾ യേശുവിനുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണം. അവനെ സകല നാമത്തിനും മീതെ ഉയർത്തുന്നതിന് മുമ്പ് എട്ട് പടികളിലുള്ള താഴ്ച. ഇത് ഓരോന്നും അക്കമിട്ട് പറയേണ്ടി, ഇതാ തൊട്ട് പറഞ്ഞ് ഞാൻ പോകാം. നമ്പർ വൺ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. രണ്ട്, തന്നെത്താൻ ഒഴിച്ചു. കെനോസിസ്, കെനോ, കനു പലർക്കും അറിയാം കാര്യം. ഇതിങ്ങനെ കനു, ഇത് കെനോ, അതിൻ്റെ അർത്ഥം ഞാൻ പുറകാലം പറയാം. നമ്പർ 3, ദാസരൂപമെടുത്തു, ബോണ്ട് സെർവൻ്റായി. 4, ബി മേഡ് ഇൻ ദ ലൈക്നെസ് ഓഫ് മെൻ, മനുഷ്യ സാദൃശ്യത്തിലായി. 5, വിശേഷത താഴ്ച, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 6, തന്നെത്താൻ താഴ്ച. 7, മരണത്തോളം അനുസരണം കാണിച്ചു. 8, ക്രൂശിലെ മരണം വരിച്ചു. ആമേൻ. ഞാനിനി എക്സജീസിസിൽ നിന്ന് പ്രാക്സിസിലോട്ട് പോവാം. എക്സജീസിസ് നല്ലതാ വ്യാഖ്യാനം, അന്നേരം പിന്നെ വലിയ കുഴപ്പം. പക്ഷെ പ്രാക്സിസിലോട്ട് പോവാം. യേശു തമ്പുരാന്റെ താഴ്ച ഇവിടെ 8 തലങ്ങളാണ്. ലോകത്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ റിവേഴ്സാ വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിൾ. ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ, ഒരാൾക്ക് ആശകാരനാകണമെങ്കിൽ എങ്ങനെയും പൈസ ഉണ്ടാക്കണം, ഏതെല്ലാം മാർഗം അവലംബിച്ചാലും അല്ല. വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിള്, ക്രിസ്തുവിൽ ദരിദ്രനാവുന്നവൻ ആത്മാവിൽ സമ്പന്നനാകും. ഞാൻ പറഞ്ഞ ഒരു റിവേഴ്സലാ. ലോകത്തിൽ ഒരുത്തന്നെ ലീഡറാകണമെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ വേൾഡിൽ വരണമെങ്കിൽ, ഇപ്പം പിന്നെ ഡിബേറ്റൊക്കെ നടക്കുകയാണല്ലോ, ഇതൊന്നും നോക്കാറില്ല ഞാൻ, സമയം കിട്ടാറില്ല. നടക്കട്ടെ അതിൻ്റെ വഴി, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എന്തെല്ലാം പ്രൂവ് ചെയ്താലാ മുകളിലോട്ട് വരുന്നേ? പക്ഷെ ദൈവവചനത്തിൻ്റെ ഒരു പ്രമാണം, ക്രിസ്തു നിമിത്തം എന്തുമാത്രം താഴോട്ട് അമർന്നിരിക്കാവോ അവനെ കർത്താവ് ഉയർത്തും. മനസ്സിലായോ? മനസ്സിലായോ? നീ ഒരു ദൈവവൈതലാണോ? ആദ്യം താഴെ വെക്കേണ്ടിയ പേര് ഈഗോയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു ഉയർച്ച ആരും പ്രതീക്ഷിക്കരുത്. തമ്പുരാൻ നിന്നെ തൊട്ട് ഉയർത്തണമെങ്കിൽ നീ തമ്പുരാന്റെ സന്നിധി താഴണം. ഈ പ്രമാണം ദൈവം ബൈപ്പാസ് ചെയ്യത്തില്ല. വളരെ ഹമ്പിളായിട്ട് ഞാൻ പറയുക, ഞാനടക്കം, ഞാനടക്കം. നമുക്കേത് ടൈറ്റിൽ ഉണ്ടെങ്കിലും, ഏത് സ്ഥാനമുണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, റേസ് ഏതാണെങ്കിലും, ഫേസ് ഏതാണെങ്കിലും, ഏതെല്ലാം ഗതിയിൽ നിന്ന് വന്നവരാണെങ്കിലും, എവിടെ എത്തിയോരാണെങ്കിലും, യേശു ഉയർത്തണോ? വേറെ ഒരു ശക്തിക്കും തൊടാൻ കഴിയാത്തതുപോലെ, വേറൊരു ശക്തിക്കും തൊടാൻ കഴിയാത്തതുപോലെ, വേറൊരു ശക്തിക്കും തൊടാൻ കഴിയാത്തതുപോലെ, നിനക്കൊരു നിലവാരം തരണോ? നീ ദൈവസന്നിധി താഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കണോ? ദൈവസന്നിധി താഴുന്നവനെ ആവ ഉയർത്തോ.
എന്തെങ്കിലും പുകഴാനുണ്ട് ഈ നാമം പുകഴ്ത്തിയാൽ മതി. ഓ ബാബ, എപ്പോഴേലും എന്തെങ്കിലും പുകഴാനുണ്ടെങ്കിൽ ഉയർത്താൻ പറ്റുന്ന ഒരു നാമമുണ്ട്. ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഈ പേരിന്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഐഡന്റിറ്റി ഉള്ളൂ. ദൈവരൂപത്തിലിരിക്കേ, ഗ്രീക്ക് പദം മോർഫേയ, പിക്ചർ മോർഫിങ് കേട്ടിട്ടില്ലേ? എന്താ മോർഫിങ്? വേറെ ഒരാടെ ബോഡി എടുത്തിട്ട് വേറെ ഒരാടെ തല. മനസ്സിലാക്കാൻ പ്രയാസമാ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വരൂപം ആ പക്ക മോർഫയായിരുന്നു. യേശു ആരാ ദൈവാരാ ചോദിച്ചാൽ താഴെ വെക്കാനും മോളി വെക്കാനും ഇല്ല, സമത്വമായിരുന്നു. മനസ്സിലായോ? യേശു കർത്താവ് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, ഞാനിതങ്ങ് ഒഴിഞ്ഞു വെക്കുക. ഒഴിഞ്ഞെന്നല്ല, ഈ ജാക്കറ്റ് ഊരി വെക്കുന്നത് പോലെ അവനത് ഉരിഞ്ഞു വെച്ചു. അവനവൻ്റെ മഹത്വത്തിൽ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ ഇവിടെ സൂര്യനെ നോക്കാൻ കെൽപ്പില്ലാത്ത നമ്മൾ എങ്ങനെ അവൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു? അവനവൻ്റെ മഹത്വം എന്നെയും നിന്നെയും രക്ഷിക്കേണ്ടതിന്, എന്നെയും നിന്നെയും വീണ്ടെടുക്കേണ്ടതിന്, എന്നെയും നിന്നെയും അവൻ്റെ മകനാക്കേണ്ടതിന്, ഈ തിരുമേശ നമുക്ക് വേണ്ടി ഒരുക്കേണ്ടതിന്, ഈ വീട്ടിൽ നമുക്ക് അംഗത്വം തരേണ്ടതിന്, നമ്മുടെ അകത്ത് ജീവൻ്റെ തുടിപ്പ് തരേണ്ടതിന്, നമുക്ക് നിത്യജീവൻ തരേണ്ടതിന്, അവൻ്റെ മഹത്വം മുഴുവനും അവൻ താഴേക്ക് ഇറക്കി വെച്ചു. എവിടെയെങ്കിലും ഞാൻ ജാട കാണിക്കാൻ തോന്നിയാൽ എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് പറയണം, പ്രൈവറ്റായിട്ടേ പറയാവുള്ളൂ. യെസ്, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാ. ആത്മീയ അധികാരം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, പക്ഷെ അതിനപ്പുറത്തൊന്നുമില്ല. നമ്മളെല്ലാവരും അവൻ്റെ കൃപ കൊണ്ട് നിൽക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സമയമാണ് എം ടി ഇടം എന്നുള്ള കെനോന്ന് വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അള്ള ഏലല്ലേ, അള്ള അല്ല ഏലല്ലേ എന്ന് പറഞ്ഞാൽ നോട്ട് ദിസ് ബട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നോട്ട് ദിസ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ അനാദി നിത്യത മുഴുവൻ മുതൽ തമ്പുരാൻ്റെ കൂടെ നിന്നവൻ ഒരു ദിവസം പറഞ്ഞു, നോട്ട് ദിസ്, ഐ ഡോ വാണ്ട് ദിസ്, ബട്ട് ദാറ്റ്, ഐ വാണ്ട് ദാറ്റ്. എന്നെ സ്വീകരിക്കാത്തവരുടെ ഇടയിലോട്ട് ഞാൻ പോവാ, എന്നെ പിടിച്ചു കെട്ടുന്നവരുടെ ഇടയിലോട്ട് ഞാൻ പോവാ, എൻ്റെ മുഖത്ത് തുപ്പുന്നവരുടെ ഇടയിലോട്ട് ഞാൻ പോവുക, എൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കുന്നവരുടെ ഇടത്തായിട്ട് ഞാൻ പോവാ. എന്തിനാണെന്നറിയാമോ? അനേക പുത്രന്മാരെ നിത്യജീവനിൽ കൊണ്ടെത്തിക്കേണ്ടതിന്. ഓ കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിലും സകല ജാതിയിലും നിന്നുള്ളവരെ നീ വിലക്ക് വാങ്ങി. ആ വാക്യത്തിൽ എത്തിയേ ഉള്ളൂ, എവിടെ കൊണ്ടെത്തിക്കാനെന്നറിയത്തില്ല. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവജനത്തിന് ഒരാത്മീയ ആരോഗ്യം വേണമെന്ന് നിർബന്ധമുള്ള ആളാണ്. വെറുതെ താളം കേൾക്കുമ്പോൾ ആടുന്നവരല്ല നമ്മൾ. നോ 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 നോ, വെറും താളം കേൾക്കുമ്പോൾ ആടുന്നവരല്ല. ഈ വെളിപ്പാടിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, ഈ വെളിപ്പാടിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ എനിക്ക് വേണ്ടി എന്തു ചെയ്തു, അവൻ എനിക്ക് വേണ്ടി എന്തു ചെയ്തു. ഇതകത്തുണ്ടെങ്കിൽ മോനജിബിനെ ആരും കൊട്ടിയില്ലെങ്കിലും അറിയാതെ നമ്മൾ കൊട്ടും, ആരും പാടിയില്ലെങ്കിലും നമ്മൾ പാടും. കാര്യം നമുക്ക് ഐഡൻറ്റിറ്റി തന്ന ഒരു ആത്മനാഥൻ, അവനെ ഇനി അവൻ ഉരിഞ്ഞു വെച്ചത് അഞ്ച് തലം പറയണോ? ഡിവൈൻ ഗ്ലോറി, ഇൻഡിപെൻഡൻറ്റ് ഡിവൈൻ അതോറിറ്റി. ഹാർഡ് കോർ തിയോളജിയാണ്. ജീസസ് ഹാഡ് ഇൻഡിപെൻഡൻറ്റ് ഡിവൈൻ അതോറിറ്റി, അത് വേണ്ടെന്ന് വെച്ചു. ഇറ്റേണൽ റിച്ചസ്. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് നമ്മെ നേടേണ്ടതിന് അവൻ ദരിദ്രനായെന്ന്. മനസ്സിലായോ? ദരിദ്രനായി തീർന്ന ക്രിസ്തു. പിന്നെ എന്നാ? ഇൻറ്റിമേറ്റ് ഫേസ് ടു ഫേസ് റിലേഷൻ വിത്ത് ഗോഡ്. ദൈവത്തിന് മുഖം കണ്ടുകൊണ്ടിരുന്നവൻ. ഒടുവിൽ അവൻ ആ മുഖം മറച്ചപ്പം അവൻ്റെ വേദന മനസ്സിലായി. ഈ യേശു ഇതെല്ലാം സഹിച്ച് ഈ ഭൂമിയിലായിരുന്നപ്പോഴും യേശു പിടിച്ചു നിന്നത് കല്ലേറ് ദൂരത്തിൽ പോയി അപ്പൻ്റെ മുഖം കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു.
എന്ന കാൽവറി ക്രൂശിൽ ലോകത്തിൻ്റെ സകല പാപങ്ങളും അവൻ്റെ ശിരസിന് മേൽ അവൻ്റെ തലമേൽ വന്നപ്പോൾ ഒരു നിമിഷത്തിന് അപ്പം മുഖം മറച്ചപ്പോൾ ഏറ്റവും വലിയ വേദന ഉണ്ടായത് അതുപോലെ ഉരിഞ്ഞു വെച്ചത് എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് തടസ്സങ്ങൾ കൂടാതെ, എനിക്ക് തടസ്സങ്ങൾ കൂടാതെ, എന്നെ ആരും തടഞ്ഞു നിൽക്കാതെ കൃപാസനത്തോളം കടന്നു ചെന്ന് അപ്പൻ്റെ മുഖം കണ്ട് അപ്പാ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യം തരാൻ. ആമേൻ. യേശുർത്താവ് എന്നെ ഉരിഞ്ഞു വെച്ചു. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ എത്തണം, രണ്ടും മൂന്നും എത്തണം, തൊട്ടിട്ട് ഞാൻ നിർത്താം. അതുകൊണ്ട് രണ്ടാമത്തെ പാഠം ആരെങ്കിലും എഴുതുന്നെങ്കിൽ, എക്സോട്ട് വിത്ത് നെയിം എബവ് എവ്രി അതർ നെയിം. അവൻ ആദ്യം ഉണ്ടായത് എംപ്റ്റിയിങ് ആണെങ്കിൽ രണ്ടാമത് ഉണ്ടായത് എക്സൾട്ടേഷനാണ്. ഒരു എംപ്റ്റിയിങ് നടത്തുന്നവനെ എക്സൾട്ടേഷൻ പ്രതീക്ഷിക്കാവുള്ളൂ. മനസ്സിലായോ? അത് പറഞ്ഞ് അവിടെ നിർത്താം. എക്സോൾട്ടഡ്. യോഹന്നാൻ 17:5 പ്രാർത്ഥനയുടെ മറുപടിയാ. ഇപ്പോഴോ പിതാവ്, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണേ. അവിടെ എഴുതിയിരിക്കുന്നത് ഹൈലി എക്സോൾട്ടഡ്, ഗ്രീക്ക് പദം ഹുപ്പ റുപ്സോ. ഹുപ്പ ഹൈപ്പർ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഹുപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്നില്ലെന്ന. അയ്യോ എനിക്കിവിടെയൊക്കെ നിൽക്കണം, അതിൻ്റെ മുകളിലൊന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ മുകളിലൊന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ ഉള്ളതിനെ ഭയപ്പെടണ്ട, ഇതിനടിയിലുള്ളതിനെ ഭയപ്പെടണ്ട, ആ മണ്ഡലത്തിലുള്ളതിനെ ഭയപ്പെടണ്ട, ഇതിൻ്റെ എല്ലാം മുകളിലാ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമമെങ്കിൽ, ഞാൻ ആരാധിക്കുന്ന യേശുവിൻ്റെ നാമമെങ്കിൽ, ഇന്ന് പകലൊരു പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറയുക, സകല ഭയങ്ങളും സകല ആങ്സൈറ്റിയും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകണം. മനസ്സിലായോ? പേടിച്ചാരും ദൈവത്തെ ആരാധിക്കണ്ട, ഭയപ്പെട്ട ആരും ജീവിക്കണ്ട. നീ എവിടെ പാർത്താലും, നീ എവിടെ പാർത്താലും നീ ഒന്നിനെ ഭയപ്പെടണ്ട. ഇതിന് മുകളിൽ ഒരു നാമമില്ല. സകല ശക്തികളുടെ മോളെ, സകല അന്ധകാര മണ്ഡലത്തിനും മീതേ യേശുവിൻ്റെ നാമം. സമയം 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 നിങ്ങൾ പോരെ, സംഘം പകുതിയായില്ല, ഞാൻ നിർത്തുക. ഈ ഉയർച്ചയിലെ സാബോളജി ഒരു പറയാം, ഉയർച്ചയിൽ ഉദവികളുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ? യേശുവിനെ ഉയർത്തിയതിൻ്റെ അനുഗ്രഹം എനിക്കാ സൂസനാൻ്റെ വന്നിരിക്കുന്നത്. യേശുവിനെ ഉയർത്തിക്കൊണ്ട് എനിക്ക് അനുഗ്രഹം വന്ന്, യേശു അവിടെ ചെന്നുകൊണ്ട് യേശുവിൻ്റെ തന്നെ പ്രത്യേകിച്ച് എന്നാ എനിക്ക് അനുഗ്രഹം വന്നു. എനിക്ക് എന്തെല്ലാം അനുഗ്രഹം വന്നു? ഉയർച്ചയ്ക്ക് 4 സ്റ്റെപ്പുണ്ട്. 1, റെസറക്ഷൻ. അവൻ മരണത്തെ ജയിച്ചു. ഇന്ന് പകൽ എനിക്ക് ധൈര്യമുണ്ട്, മരിച്ചാലും ഞാൻ ജീവിക്കും. 2, അസൻഷൻ എന്ന് പറഞ്ഞാൽ മറിയോട് 20 യോഹന 20:11, നീ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. അസൻഷൻ. 3, കൊറോണേഷൻ. ഒരു പുള്ളി നടന്നില്ല 10-75 വയസ്സ് വരെ. എത്ര ഉണ്ടായിരുന്നു ചോറുടിച്ച നമ്മുടെ ചാൾസ്? പുള്ളിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മച്ച മരിക്കണമെന്ന് ഒരു ഒരാകെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പുള്ളിയെ കാണത്തുള്ളൂ അല്ലേ? എത്രന്നാ 10-70 വയസ്സ് വരെ നടന്നില്ലേ? ആരെയെങ്കിലും രാജാവെന്ന് വിളിച്ചോ? രാജാവെന്ന് വിളിച്ച കിരീടം തലേ വന്നപ്പോഴാണ്. അപ്പൊ കൊറോണേഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് പുതിയ അധികാരം കിട്ടിയൊന്നും അല്ല. അതിൻ്റെ അർത്ഥം അവനെ സകല നാമത്തിനും മേലായ നാമം വെച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്നാണെന്നറിയാമോ? തിയോളജി തെറ്റരുത്. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്നാണെന്നറിയാമോ? എന്നെ പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മനസ്സിലായോ? 4 അനുഗ്രഹം എന്നാ? ഏറ്റവും ഒടുവിലത്തെ പാഠമാണ്, മെയിൻ പാഠം, പക്ഷെ അത് തടാ നേരമില്ല. 4 അനുഗ്രഹം എന്നാണെന്നറിയാവോ? ഇവൻ മഹാപുരോഹിതനായി സകല പേരിന് മുകളിലിരിക്കുന്നത് കൊണ്ട് റോമാലേഖനം 8:37 അവൻ ഇന്ന് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്തിനാ രാവിലെ ഇവിടെ വന്ന് നമ്മൾ ആരാധിക്കുന്നത്? രാവിലെ ഇവിടെ വന്ന് ആരാധിക്കുന്ന ഒരു ജോലി കിട്ടിയതിൻ്റെ പേരിലൊന്നുമല്ല. ഇവിടെ രാവിലെ വന്ന് ആരാധിക്കുന്നത് നമുക്ക് ബോണസ് കിട്ടിയതിൻ്റെ പേരിലല്ല. ഇവിടെ വന്ന് ആരാധിക്കുന്നത് അവൻ നമ്മളെ വീണ്ടെടുത്തതിൻ്റെ പേരില്ല. അവൻ്റെ നാമ സകല നാമത്തിലും മേലായ നാ ഉടദ റഖമ ഷൈദറ
എനിക്ക് നാലാമത്തെ പാട്ട് പാഠം പറയുന്നതിനകത്ത് എനിക്ക് അല്പം ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ഹേമുണ്ട്. എല്ലാവരും ദൈവസേനയിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടോ. നമ്മൾ സമയമുള്ളപ്പോൾ അത് ധ്യാനിക്കും കേട്ടോ. അധോ ലോക ശക്തികൾ അവൻ ജയിച്ചു. ഈ ശക്തി അവൻ ജയിച്ചു. അന്ധകാര മണ്ഡലത്തിലെ ശക്തി അവൻ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവജനത്തിന് ഒരു ജയമുണ്ട്. ആരും മൗനമായിരിക്കരുത്, സമയം നോക്കരുത്. ഉടതറകമാരകടകതല. ഇന്ന് രാവിലെ നിന്നെ പിടിച്ചു കെട്ടിയതുപോലെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്നെ അമർത്ത വെക്കുന്നത് പോലെ ഒരു വെല്ലുവിളി നീ നേരിടുന്നുണ്ടെങ്കിൽ, നാം ഒരുമിച്ച് വലങ്കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിലും മേലായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മണ്ഡലം പറഞ്ഞു. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പോലെയല്ല ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പാടുന്നത് പോലെയല്ല ആത്മാവി പാടുന്നത്. ഇവരുടെ വേർഡ്സും ലിറിക്സും മ്യൂസിക്കും നോക്കണ്ട. ഇന്ന് കേട്ട വചനത്തിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവിന്റെ നിറവിൽ ആരാധിക്കണം. ഇതിനകത്ത് അവന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ശരീരങ്ങളുടെ മേൽ അവന്റെ ക്ഷാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ മേൽ അവന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ബന്ധങ്ങളുടെ മേൽ അവന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാവിലെ വെളിപ്പെടട്ടെ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമ സന്തോഷം ഏകിടുന്ന. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമ സന്തോഷം ഏകിടുന്ന. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്കും വാസനം വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്കും വാസനം വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ശബലത്തകലം ശകലേ. യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇമ്പ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം വാനദിവാനവരേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം വാനദിവാനവ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. സത്യ സുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക. സത്യസുവിശേഷത്തിൻ കതിർ വിളങ്ങിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകും.